ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ബൂസ്റ്റർ ലെസൺസ്. ശാസ്ത്രമേളകൾക്കൊക്കെ ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളൂ. ശാസ്ത്രമേളകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള സയൻസ് ക്വിസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കറൻറ്റ് അഫയേഴ്സും അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്റ്റുകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സമയം ഒട്ടും കളയാതെ വീഡിയോയിലോട്ട് പോവാം. ഗഗൻയാൻ യാത്രയ്ക്ക് മുന്നോടിയായി ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ട് ഏത്? വ്യോമമിത്ര. ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെട്ട മലയാളി ആര്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പാലക്കാട് നെന്മാറ സ്വദേശിയാണ്. ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആരാണ്? എസ് സോമനാഥ്. സസ്യങ്ങളുടെ ഇലകളിലും ഇളം കാണ്ഡങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളെ പറയുന്ന പേരെന്ത്? ആസ്യരന്ധ്രങ്ങൾ. ചിലന്തിയുടെ ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? ബുക്ക് ലങ്സ്. മനുഷ്യൻ്റെ പാൽ പല്ലുകളുടെ എണ്ണം എത്ര? ആകെ 20 എണ്ണം. മുകളിലും താഴെയുമായിട്ടാണ് 20 പല്ലുകൾ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ്. സെറികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പട്ടുനൂൽ പുഴു വളർത്തൽ. പിസികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യകൃഷി. ഫ്ലോറികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുഷ്പകൃഷി. എപ്പികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തേനീച്ച വളർത്തൽ. ക്യൂണികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ വളർത്തൽ. മഷ്റൂം കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂൺ കൃഷി. പൗൾട്രി ഫാമിംഗ് എന്താണ്? കോഴിക്കൃഷി. ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്താണ്? കന്നുകാലി വളർത്തൽ. മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ലാക്റ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? അസറ്റിക് ആസിഡ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? സിട്രിക് ആസിഡ്. വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ടാർട്ടാറിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? മാലിക് ആസിഡ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? അസ്കോർബിക് ആസിഡ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഓക്സാലിക് ആസിഡ്.
ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഫോമിക് ആസിഡ്. ദഹനത്തിന് സഹായിക്കുന്ന ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആര്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. 8 ദിവസത്തെ പരീക്ഷണ യാത്രയ്ക്ക് വേണ്ടി സ്റ്റാർ ലൈനർ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് പോയ 2 ശാസ്ത്രജ്ഞർ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ആരെല്ലാമാണ് അവർ? ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായത് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സുനിത വില്യംസ് ആൻഡ് ബുഷ് വിൽമോർ. ഇത് സുനിത വില്യംസിൻ്റെ 8-ാമത്തെ ബഹിരാകാശ യാത്രയാണ്. മൂന്നാമത്തെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ച വൈറസ് രോഗം ഏതാണ്? എംപോക്സ്. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയുടെ 3-ാം ദൗത്യം ഏത്? ചാന്ദ്രയാൻ 3. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. ചാന്ദ്രയാൻ 3 റോവർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പ്രഗ്യാൻ. ചാന്ദ്രയാൻ 3 ലാൻഡർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? വിക്രം. ലാൻഡറും റോവറും കൂടിയിട്ട് മാറിപ്പോകരുതേ. മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു ടിപ്പ് തരാം. നിങ്ങൾ ബാലരമ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മായാവി എന്ന കഥയിൽ വിക്രമൻ എന്നൊരു ക്യാരക്ടറിനെ അറിയുന്നുണ്ടാവും. വിക്രമൻ കുന്തത്തിലാണ് ലാൻഡ് ചെയ്യുന്നത് എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ലാൻഡർ വിക്രം എന്നും റോവർ പ്രഗ്യാൻ എന്നും നിങ്ങൾക്ക് കിട്ടിക്കോളും. ISRO ആഴക്കടൽ ദൗത്യമായ സമുദ്രയാൻ്റെ ഭാഗമായി വികസിപ്പിച്ച ആദ്യ പേടകം ഏത്? മത്സ്യ 6000. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെക്കുറിച്ചുൾപ്പെടെ വിവരങ്ങൾ കണ്ടെത്താനായുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത്? എക്സ്പോസാറ്റ്. ആദിത്യ L1 പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? നിഗർ ഷാജി. നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് അടുത്തത്. സുനിത വില്യംസിനെയും വിൽമോറിനെയും ബഹിരാകാശത്ത് എത്തിച്ച പേടകം കഴിഞ്ഞ ദിവസം ഭൂമിയിൽ തിരിച്ചെത്തി. ഈ പേടകത്തിൻ്റെ പേരെന്താണ്? ഇതിലെ യാത്രക്കാരില്ലാതെയാണ് ഈ പേടകം ഭൂമിയിൽ തിരിച്ചെത്തിയത്. ഹീലിയം ചോർച്ച വലിയൊരു പ്രശ്നമായിരുന്നു. അതുപോലെ ത്രസ്റ്ററുകൾ പ്രവർത്തനരഹിതമായതും ഈ പേടകത്തിനെ ഒരു അപകടാവസ്ഥയിൽ എത്തിച്ചിരുന്നു. അപ്പോൾ ഈ പേടകത്തിൻ്റെ പേരറിയുന്നവർ കമൻ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പരമാവധി ബേസായിട്ടുള്ള കാര്യങ്ങളും CA ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റ് കൂടെ പഠിക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.